പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. ഒന്ന്, അവർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, കോർപ്പറേറ്റുകൾ നൽകുന്ന വിദ്യാഭ്യാസമാണ് കുട്ടികൾ സ്വാംശീകരിച്ചിട്ടുള്ളത്, അതിൻ്റെ മൂല്യങ്ങളുമാണ് കുട്ടികൾ സ്വാംശീകരിച്ചിട്ടുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ നടക്കുന്ന മൂല്യനിർമ്മിതിയിൽ സ്ത്രീവിമോചനത്തിനോ അതല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഒരു പങ്കില്ല. അവർക്ക് വേണ്ടത് ഫീഡ് ചെയ്യുന്നത് പുതിയ കാലഘട്ടത്തിലെ പുതിയ കോർപ്പറേറ്റ് സംവിധാനങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സൗന്ദര്യങ്ങളും ആണ്. ഈ സൗന്ദര്യങ്ങൾ സൃഷ്ടിച്ച ഒരു 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 ലോകത്ത് നിന്നുകൊണ്ടാണ് അവർ ലോകത്തെ കാണുന്നതും രണ്ട് അവരാരും തന്നെ ഇന്ത്യയുടെ കുട്ടികളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഇന്ത്യയിൽ നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നോ ആവേശപൂർവ്വം പറയുന്ന പിള്ളേരെയൊന്നും അധികം നമ്മൾ കാണില്ല. ജെ എൻ യു പോലെയുള്ള കലാശാലയിലൊക്കെ കലാപങ്ങളും വിപ്ലവങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവാം, ആദിവാസി സമരങ്ങളും കർഷക സമരങ്ങളിലൊക്കെ കുട്ടികൾ പങ്കാളികളാവുന്നുണ്ടാവാം. ബഹുഭൂരിപക്ഷം എന്ന് പറയുന്ന കുട്ടികൾ ആഗോള താല്പര്യമുള്ള ലോകം അതിരായ കുട്ടികളായിട്ടാണ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാവർക്കും കോർപ്പറേറ്റുകൾ സേവിക്കാനും കനത്ത ശമ്പളം വാങ്ങാനും അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ അതിരുകൾ മാറ്റപ്പെടുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന അങ്ങനെ ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്ന, ആ ഭാഷയിൽ ചിന്തിക്കുകയും സങ്കല്പിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയോട് നമുക്ക് എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിൽക്കുമ്പോഴും അവരുടെ കണ്ണുകൾ അവരുടെ മൂല്യബോധം സൃഷ്ടിച്ച് എടുത്തിട്ടുള്ളത് ഒരുപക്ഷെ കോർപ്പറേറ്റുകൾ അടക്കം അവർക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യ സങ്കല്പങ്ങളാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മുതലാളിത്തത്തിനും നൽകാലോ, മറ്റേ ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കോ അതല്ലെങ്കിൽ മറ്റേ ആദിവാസി ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഉന്നയിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും മാത്രമൊന്നുമല്ല, കോർപ്പറേറ്റുകൾക്കും കോണി ക്യാപിറ്റലിസത്തിനും ഒക്കെ തന്നെ മൂല്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഇതിൻ്റെ ഒരു സങ്കരമായ ഒരു അവസ്ഥ ഇന്നുണ്ട്. ഇപ്പം നമ്മൾ സ്ത്രീകളുടെ പ്രശ്നത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറുത്തു നിൽക്കാൻ ശക്തരായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മീഡിയ തന്നെയാണ് സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയയിൽ അളവറ്റ സ്വാതന്ത്ര്യം ഉണ്ട്. ഈ അളവറ്റ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ നാളിതുവരെ കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇടപെടൽ ഇപ്പം നടക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തോടും, സ്ത്രീകളുടെ പ്രശ്നത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തോടും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ, അതാണ് ഇല്ലാതിരുന്നത് വരെ, ജനങ്ങൾക്ക് അടികൾക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ അത് പറയപ്പെടില്ല, അത് പറയപ്പെടാനുള്ള സ്പേസ് ഇല്ല, അത് ഉറക്കെ പറയാൻ പാടില്ല, അച്ചടക്ക ലംഘനമായിരിക്കും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. പള്ളിക്കകത്ത് നിന്നിട്ട് പള്ളിയെ വിമർശിക്കാൻ പറ്റില്ല, അപ്പം കുറിച്ച് പുറത്താക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കകത്താകട്ടെ, വിമർശനം പറ്റില്ല, അപ്പം കുറിച്ച് പുറത്താക്കും. അതുകൊണ്ട് നിശബ്ദരാക്കപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയൊരു മൈക്കാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇതിലൂടെ സർവതന്ത്ര സ്വതന്ത്രമായി തങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായത്തെ ചീത്ത ഭാഷയിലും ആഭാസ ഭാഷയിലും നല്ല ഭാഷയിലും കരുത്തുറ്റിട്ടും ദുർബലമായിട്ടും ഒക്കെ തന്നെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജനങ്ങൾ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ എങ്ങനെ ചാനലൈസ് ചെയ്യാം എന്നുള്ളതിലെടുത്ത് രാഷ്ട്രീയക്കാരുടെ കുബുദ്ധി പ്രവർത്തിച്ചിട്ടുമുണ്ട്. ആ കുബുദ്ധിയുടെ ഫലമാണ് സോഷ്യൽ മീഡിയയിലെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ നിർമ്മിച്ച് വിട്ടിട്ടുള്ളത്. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ അയാളെ തെറി പറയുന്നത് തൊഴിലാക്കിയിട്ട് തെറിയൊക്കെ പഠിച്ച് റെഡിയായി വന്ന് തെറി പറഞ്ഞ് പിന്തിരിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ഒരു നയം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ അതിനോട് തീരെ കൂസലില്ലാത്ത സ്ത്രീകൾ കാണും. നീ തെറി പറയണമെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾക്കൊന്നുമില്ല, അതിനേക്കാളും വലിയ തെറി പഠിച്ചിട്ട് പെൺകുട്ടികളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കലുഷിത കാലഘട്ടം ആണ് ഇത്. ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ നടത്തിയ വലിയ സമരം സാമൂഹ്യ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ നിലനിൽക്കുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ വലിയ അഴിച്ചുപണികൾക്ക് സ്ത്രീ വിമോചന സമരങ്ങൾ കാരണമായിട്ടുണ്ട്. സ്ത്രീയുടെ അവസ്ഥ പരിഷ്കരിക്കുക മാത്രമല്ല മാറ്റിത്തീർക്കുക വേണമെന്ന ഉറച്ച ബോധ്യത്തോടുകൂടി എന്തിനേയും ഏതിനേയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പര്യാപ്തരായിട്ടുള്ള കുറേയധികം സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സമൂഹത്തിൽ അവരുടെ വിസിബിലിറ്റി വളരെ കൂടുതലാണ്. അതിൻ്റെ നേരെ മറുവശമാണ് ആക്രമിക്കപ്പെടുക എന്നുള്ളതും. ബലാത്സംഗം ചെയ്യുക, ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടത്തുക, ആക്രമിക്കുക, ഒതുക്കാൻ നോക്കുക എന്നുള്ളതൊക്കെ, ഈ ഇത് രണ്ടും കൂടി ഇടകലർന്നുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു സ്വപ്നം ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ. ഇത്രയും നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സമൂഹത്തിൻ്റെ അതിരുകളിൽ കിടന്നിരുന്ന ഒരുപാട് മനുഷ്യരുടെ മുഖ്യധാരയിലേക്കുള്ള കടന്നുവരവിന് കാരണമായതും സ്ത്രീ വിമോചന സമരങ്ങളാണ്. പ്രധാനമായിട്ടും പിന്നെ 80-കളിലെ കെ അജിത കോഴിക്കോട് നടത്തിയ ഒരു വലിയ മുന്നേറ്റം,
കുഞ്ഞിബി എന്ന് പറയുന്ന പിന്നെ ലൈംഗിക തൊഴിലാളി സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ലൈംഗിക തൊഴിലാളികളെയും സംഘടിപ്പിച്ച് തെരുവിൽ അവരൊരു പ്രകടനം നടത്തുകയുണ്ടായി. അന്ന് വിസിബിലിറ്റിയിൽ വരാൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഷൊർണൂർ പട്ടാമ്പി കോളേജിലേക്ക് ഞാൻ ബസ് കയറി പോകുന്ന സമയത്ത് ഷൊർണൂരെ സ്ത്രീകളുടെ വെയിറ്റിംഗ് റൂമിൽ കുറച്ച് സ്ത്രീകൾ വന്നിറങ്ങി. അവർ വന്നിറങ്ങി അവിടെ ഇരിക്കുന്നുണ്ടാവും. അവർ കുളിയൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ വെച്ച് കണ്ണൊക്കെ എഴുതി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആരൊക്കെ പറഞ്ഞു ഇവരിങ്ങനെയുള്ള സ്ത്രീകളാണ്, ലൈംഗിക തൊഴിലാളികളാണ്. അപ്പോൾ ഞാൻ അവരെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കും. അവരിറങ്ങിപ്പോകാൻ നേരത്ത് അവിടെ ഒരു അവരുടെ ഒരു ദൈവത്തിൻ്റെ ഒരു രൂപം വയ്ക്കും, എന്നിട്ട് അതിൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കും. ഞാൻ വിചാരിക്കും ഇന്നത്തെ അവരുടെ പ്രാർത്ഥന ഇന്നൊരു ഇരയെ കിട്ടുന്നതിന് വേണ്ടിയാണ്. നമ്മളൊക്കെ തന്നെ ലൈംഗിക തൊഴിലാളികൾക്കെതിരായിട്ട് അറപ്പും വെറുപ്പും ഇതൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആളുകളാണ്, മാന്യന്മാരാണ്, മാന്യകളാണ്. നമുക്ക് എല്ലാം ഉണ്ട്, അവർക്ക് ഒന്നുമില്ല. അവരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അതിൽ ആ പ്രാർത്ഥനയിൽ ഒരു രാഷ്ട്രീയം ഉണ്ട്. അജിത തെരുവിലേക്ക് വലിച്ച് ഇഴച്ചത്, പറയാൻ ശ്രമിച്ചത് ലൈംഗിക തൊഴിലാളിയുടെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വരവ്, ഒരുപക്ഷെ സ്ത്രീ വിമോചന ആശയങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു ഒരു കാലഘട്ടത്തിലാണ് ട്രാൻസ്ജെൻഡേഴ്സ്, അവരുടെ ഒരു മുന്നോട്ട് വരവ്, അതും നമ്മൾ കാണുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു പയ്യനാണോ സ്ത്രീയാണോ എന്ന് അവൻ തന്നെ പറയണം. റിയാസ്, അയാൾ വന്നിട്ട് നമ്മളെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള ഇൻ്റലിജൻസോട് കൂടിയിട്ട് ആരാണ് ട്രാൻസ്ജെൻഡർ, എന്താണ് കേരളത്തിൽ നിലനിൽക്കുന്ന ലൈംഗിക രാഷ്ട്രീയം, ലൈംഗികതയുടെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് തുടങ്ങി ഒരുപടി കാര്യങ്ങൾ റിയാസ് അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാൻ ശക്തരായ, വിസിബിലിറ്റിയിലേക്ക് വരാൻ ശക്തരായ, മറ്റ് ഇതുവരെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന എല്ലാ തരത്തിലുള്ള മൂല്യബാധകളെയും ഒഴിച്ചു വിട്ടുകൊണ്ട് തനി മനുഷ്യത്തെയായിട്ട് സമൂഹത്തിൻ്റെ നടുവിൽ നിൽക്കാൻ കഴിയുന്ന സ്ത്രീകളുടെ കടന്നുവരവ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഗുണവശങ്ങളും ദോഷവശങ്ങളുമുണ്ട്. അത് രണ്ട് തരത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അതേസമയം സമരം തുടരുന്നും ഉണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു ഇന്ത്യൻ സ്ത്രീ. ഒരുപക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 80s ബോംബെയിലെ പിന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള വിഭൂതി പട്ടേൽ നടത്തിയൊരു സമരം ഇവിടെ വന്നിട്ട് അവർ റിപ്പോർട്ട് ചെയ്യണ്ടേ, അത് ഇതായിരുന്നു. പെൺഭ്രൂണഹത്യക്കെതിരെ അവിടെ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളെ പറ്റിയാണെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇപ്പോൾ 500 രൂപയുടെ മുടക്കും, ഭാവിയിൽ നിങ്ങൾക്ക് ഇത്ര 500,000 ലാഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പെൺഭ്രൂണഹത്യക്ക് പ്രേരിപ്പിക്കുന്ന കൂണ് പോലെ മുളച്ച പിന്നെ ക്ലിനിക്കുകളുടെ പരസ്യമായിരുന്നത്. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ബോംബെ തെരുവുകളിലേക്ക് ഫെമിനിസ്റ്റുകളുടെ ഒരു വലിയ സംഘം നീങ്ങിയതും അവരതിലെതിരെ സമരം ചെയ്തതും ആ ബോർഡുകൾ നീക്കം ചെയ്തതും അവിടുന്ന് തുടങ്ങി പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് അവകാശമില്ലാത്തത് എന്തുകൊണ്ട് എന്ന് തുടങ്ങും. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ളൊരു ബോർഡ് വെച്ചാൽ അയാളെ എന്ത് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള സ്ത്രീകൾ നമുക്ക് ഇന്ന് ഉണ്ട്. തീർച്ചയായിട്ടും ലോകത്തെ മാറ്റണമെങ്കിൽ വലിയ വേദന നമ്മൾ അനുഭവിക്കേണ്ടിയുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇന്ത്യൻ പൗരൻ ആണ് ആയിരിക്കേണ്ടത് എങ്കിൽ വലിയ വേദനിച്ചിട്ട് വല്ലാണ്ട് പൊള്ളിയിട്ട് വല്ലാതെ വില കൊടുത്തിട്ട് വല്ലാതെ കരഞ്ഞിട്ടൊക്കെ തന്നെ വേണ്ടി വരും നേടാൻ. ചിലപ്പോൾ ജീവൻ തന്നെ കൊടുക്കേണ്ടിയും വരും. അങ്ങനെയാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മൾ ഇന്ത്യൻ പൗരനാണെന്ന് പറയാൻ പ്രാപ്തരാക്കിയ ആളുകൾ വെടിയേറ്റ് മരിച്ച ആയിരങ്ങളാണ്, ആയിരക്കണക്കിനാണ്. അവരെ മുഴുവൻ മറികടന്നുകൊണ്ട് നെഹ്റു വേണ്ട എന്ന് പറയുമ്പോൾ, അംബേദ്കർ വേണ്ട എന്ന് പറയുമ്പോൾ, ഗാന്ധിജി വേണ്ട എന്ന് പറയുമ്പോൾ, ശാന്തിയുടെ പ്രതീകമായിട്ടിരിക്കുന്ന അശോക സ്തംഭത്തെ ഗർജിക്കുന്ന സിംഹമായി മാറ്റുമ്പോൾ ഒക്കെ തന്നെ നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന് മാത്രമേ ഭരണഘടനയിലെ പൗരന്മാരുടെ കടമ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന പൗരസമൂഹത്തോട് സംവദിക്കാനുള്ളൂ. നന്ദി.